സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ജനകീയ സമരം നടത്തുമെന്ന് കട്ടപ്പന നഗരസഭാ ഭരണപക്ഷ കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണം മൂലം നഗരസഭകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ താറുമാറാകുന്നതായും ഇവർ ആരോപിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് നിയന്ത്രണവും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബില്ലുകളും മാറാതെയുമായിട്ട് 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ബില്ലുകൾ മാറിക്കിട്ടാത്തതിനാൽ കോൺട്രാക്ടർമാർ ഏറ്റുപണികൾ പൂർത്തീകരിക്കാനോ പുതിയ കരാറുകൾ ഏറ്റെടുക്കാനോ തയ്യാറാകുന്നില്ല. ഇതുമൂലം ജനങ്ങൾക്ക് വികസനം ലഭിക്കാതെ വരികയും ജനപ്രതിനിധികൾ ജനമധ്യത്തിൽ കുറ്റാരോപിതരാകുകയും ചെയ്യുന്നതായി കൗൺസിലർമാർ പറഞ്ഞു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് നിയന്ത്രണവും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളും ഒരു ബില്ലുകളും മാറാതെയായിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞു. ബില്ലുകൾ മാറിക്കിട്ടാത്തതിനാൽ കോൺട്രാക്ടർമാര് കരാർ പണികൾ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റെടുത്ത പണികൾ പൂർത്തീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതുമൂലം ജനങ്ങൾക്ക് വികസനം ലഭിക്കാതെ വരികയും ജനപ്രതിനിധികൾ ജനമധ്യത്തിൽ കുറ്റാരോപിതരാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കണ്ടുവരുന്നത്. ഈ വർഷത്തെ 2023-24 50 വർക്കുകൾ നമ്മൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ നിന്നും. അതിൽ 16 ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റെടുത്ത വർക്കുകൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടങ്ങാനും അവർ തയ്യാറാകുന്നില്ല. ഇന്ന് 20/10/2023 28 ടെൻഡറുകൾ കട്ടപ്പന നഗരസഭയിൽ നിന്ന് വിടുന്നുണ്ട്. പക്ഷേ ആ ടെൻഡറുകൾ ഞങ്ങൾ എടുക്കുകയില്ല എന്നാണ് കരാറുകാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. കാരണം ബില്ലുകൾ യഥാസമയം മാറിക്കിട്ടാത്തതിനാൽ അവർക്ക് ടെൻഡർ ഫോം വാങ്ങാൻ പോലും അവരുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലാണ് കരാറുകാർ. അതുകൊണ്ടാണ് അവർ ടെൻഡർ എടുക്കാത്തത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിയന്ത്രണം പിൻവലിച്ച് ബില്ലുകൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പന നഗരസഭാ കൗൺസിലർമാർ 21 രാവിലെ 10 മണിക്ക് കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ സമരം നടത്തും. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ജില്ലാ ട്രഷറി, സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലേക്ക് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ സമരം നടത്തുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആൻതോട്ടം, കൗൺസിലർമാരായ സിബി പാർപ്പായി, സിജു ചക്കുമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു.